ചെറിയ ഗ്രാമത്തിൽ ഹർഷുണ്ട്. അവൻ അവന്റെ അച്ഛനമ്മയോടൊപ്പമാണുള്ളത്. ഹർഷിന്റെ അച്ഛൻ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ, അമ്മ ഒരു ടൈലർ. രണ്ടുപേരും അവരവരുടെ ജോലി ചെയ്ത് കുടുംബം നയിക്കാനായി ശ്രമിക്കുന്നു. ഹർഷിന്റെ പഠിത്തത്തിന് പണം ചെലവാക്കാനായി രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെട്ടു. എനിക്ക് എന്റെ ഹർഷിനെ കുറിച്ച് ഓർമ്മിച്ചാൽ വിഷമം തോന്നുന്നു. അവന്റെ പഠിത്തത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം. ഹർഷ് ഇപ്പോൾ വളർന്നു. അങ്ങനെ നമ്മളിപ്പോൾ അവനെ സ്കൂളിൽ ചേർത്തില്ല എങ്കിൽ പിന്നെ അത് അവന്റെ ഭാവിയെ ബാധിക്കും. ഞാൻ എന്റെ എല്ലാ ശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹർഷ് പഠിപ്പിൽ നല്ല ആർവവുമായിട്ടും നല്ല ബുദ്ധിശാലിയായിട്ടും ഉണ്ട്. ഇപ്പൊ തന്നെ നല്ല പ്രതിഭയായിട്ടും നല്ല ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്. നമ്മൾ നാളെ തന്നെ അവനെ കൂട്ടിക്കൊണ്ട് നല്ല വലിയ സ്കൂളിലേക്ക് അവനൊരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാം. ഹർഷിനെ കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ കുസുമും രാംനാരായണനും ഒരു വലിയ സ്കൂളിലേക്ക് പോയി. രാംനാരായണൻ ആ സ്കൂളിന്റെ ഭംഗി കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മേ, ഞാൻ ഈ സ്കൂളിലാണോ പഠിക്കാൻ പോകുന്നേ? അതെ മോനെ, നീ ഈ സ്കൂളിലാ പഠിക്കാൻ പോകുന്നേ. ഇവിടെ പഠിച്ചാൽ വലിയൊരാളായി മാറും. പിന്നെ ഇതുപോലെ ഒരുപാട് സ്കൂളുകൾ നീ നിർമ്മിക്കും. എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. ഇവര് നമ്മളടുത്ത് കുറെ പണം ചോദിച്ചാലോ? അല്ല, ആദ്യം നിങ്ങൾ വരൂ, നമുക്ക് അകത്തേക്ക് ചെന്നൊന്ന് നോക്കാം. അവിടെ ചെന്നതും ഗേറ്റിലുണ്ടായിരുന്ന വാച്ച്മാൻ അവരെ തടുത്തു നിർത്തി. നിൽക്കോ, എങ്ങോട്ടാ പോകുന്നത്? അനുവാദം എല്ലാം നിങ്ങൾ പോവുകയാണല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്കൂളിൽ എന്റെ മകനെ അഡ്മിഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അഡ്മിഷൻ ആണോ? അത് ഇവിടെയാണോ വന്നത്? നിങ്ങൾ എവിടുന്നാ വന്നത് നിങ്ങൾ മറന്നുപോയി തോന്നുന്നു. ഇവിടെയാണെങ്കിൽ വലിയ പൈസക്കാർ കുട്ടികളാണ് വരിക. നിങ്ങളെ കണ്ടാൽ ഏതോ കൂലിക്ക് ജോലി ചെയ്ത പോലെയാണ് ഉള്ളത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ മകനെ പഠിത്തം നന്നായിട്ട് വരും. ദയവായിട്ട് ഞങ്ങളെ അകത്തേക്ക് വിടണം. ഞങ്ങളെങ്ങനെ അവമാനിപ്പിക്കല്ലേ? ഞങ്ങൾ നിന്നോട് മുമ്പേ പറഞ്ഞതല്ലേ, ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിലേ ഈ കമ്പെടുത്ത് ഞങ്ങൾ അടിക്കേണ്ടി വരും. സെക്യൂരിറ്റി അവരെ അപമാനിച്ച് അവിടെ നിന്നും തുരത്തി. അപ്പോൾ ആ സ്കൂളിന്റെ ഒരു മാസ്റ്റർ അവിടേക്ക് വന്നു. രാംനാരായണൻ പിന്നെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് എന്തു പറഞ്ഞെന്നാൽ, സെക്യൂരിറ്റി, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. പോകൂ, പോയി നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളിപ്പോൾ എന്റെ കൂടെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നോളൂ. പിന്നെ എല്ലാരും ചേർന്ന് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് പോയി. മാം, കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മകൻ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി വന്നതാ. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടത്. മകൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പറയൂ, എന്താ കാര്യം? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇത് ദീൻ ദയാൽ സ്കൂൾ. ഇത് വളരെ വലിയ കോൺവെന്റ് സ്കൂളാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കും. കാരണം അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടി. ഞങ്ങളുടെ മകനും ഇതുപോലെ എല്ലാ ഇത് വേണമെന്ന് വിചാരിക്കുന്നു മാഡം. അതിനു വേണ്ടി മകന് എത്ര പണം വേണോ അത്രയും ഞങ്ങൾ കൊടുത്തോളാം. രാംനാരായണൻ ഇത് പറഞ്ഞതും തന്നെ പ്രിൻസിപ്പളും ആ മാസ്റ്ററും അത്യാഗ്രഹം കൊണ്ട് ചിരിച്ചു. പിന്നീട് മാസ്റ്റർ പ്രിൻസിപ്പളിനോട് പതുക്കെ പറഞ്ഞു, ഇവന്മാര് പാവപ്പെട്ടവരാണ്, എന്നാലും ഇവരുടെ ആഗ്രഹം കാണിച്ച് നമുക്ക് പൈസ അടിച്ചു മാറ്റാം. ഇവരുടെ മകന് വേണ്ടി ഇവര് കുറെ പൈസ തരുമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇവരടുത്ത് നമുക്ക് ഡബിൾ മടങ്ങ് പൈസ വാങ്ങിക്കാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയാലല്ലേ നമ്മൾ നമ്മുടെ കുടുംബവും സന്തോഷിക്കാൻ പറ്റുമോ? ശരിയല്ലേ, കിട്ടുന്ന അത്രയും ഒതുക്കാൻ നോക്കുന്നേ. നമ്മുടെ സ്കൂളിലാണെങ്കിൽ ഇവർക്ക് 25,000 രൂപ അഡ്മിഷൻ നടക്കും. ഞാൻ ഇവരടുത്ത് 50,000 രൂപ പറഞ്ഞോളാം. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞോളൂ. രാംനാരായണൻ, നിങ്ങൾ 50,000 രൂപ കാശ് വന്ന് ഇവിടെ തന്നോളൂ, പിന്നെ നിങ്ങളുടെ മകന്റെ അഡ്മിഷൻ ഞങ്ങൾ റെഡി ആക്കിക്കോളാം. ശരിയല്ലേ? അത് സാറേ, ഇത്രയും പണം ഞാൻ എവിടുന്ന കൊണ്ടുവരിക? എനിക്ക് കുറച്ച് സമയം കിട്ടുമോ? ഇവിടെ നോക്കോ, അങ്ങനെ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നന്നായിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ചാൽ അഡ്മിഷൻ ഇടൂ. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ സമയം വെറുതെ കളയരുത്. ഇവിടെ നിന്ന് പുറപ്പെടൂ. എപ്പോ പണം റെഡിയാകുമോ അപ്പൊ വരൂ. രാംനാരായണൻ, കുസും പിന്നെ ഹർഷ് വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പോയി. അച്ഛാ, എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. നല്ല നല്ല ടിഫണൊക്കെ കൊണ്ടുപോകുന്നു. അതുപോലെ ഞാൻ എപ്പോ പോകാനാ? നീ തീർച്ചയായിട്ടും പോവും മോനെ, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഹർഷിനെ ഓർത്താൽ എനിക്ക് വിഷമം തോന്നുന്നു. 50,000 രൂപ കാശിന് നമ്മൾ എവിടേക്ക് പോകാനാ? നമ്മുടെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മളെന്തുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോയി രാമയ്യയോട് സഹായം ചോദിച്ചുകൂടാ? ഗ്രാമത്തിലെ മുതിർന്ന ആളും നല്ല പഠിച്ച ആളും അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളെ സഹായിക്കും. രാംനാരായണൻ പിന്നെ കുസും രാമയ്യയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അദ്ദേഹത്തോട് എല്ലാ കാര്യവും പറഞ്ഞു. അപ്പോൾ രാമയ്യ അവരോട് പറഞ്ഞു, നീ നിന്റെ മോനെ നമ്മളെ ഗ്രാമത്തിലുള്ള സ്കൂളിൽ എന്താ മോനെ ചേർക്കാത്തത്?
നമ്മുടെ ഗ്രാമത്തിലെ സ്കൂളിൽ നമ്മുടെ ഗ്രാമത്തിൽ സ്കൂളൊന്നും ഉണ്ടോ? ഗ്രാമത്തിൽ എവിടെയും ആർക്കും പഠിത്തം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഗ്രാമത്തിലോ ഇല്ലെങ്കിൽ നഗരത്തിലേക്ക് പോകുന്ന വിചാരിച്ചു. നീ ഞങ്ങളുടെ കൂടെ ഗ്രാമത്തിലേക്ക് വാ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. രാമു അയ്യ അവർ രണ്ടുപേരെയും കാട്ടിൽ കൂടി ഒരു ഗുഹയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ പോകൂ, നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. രാംനാരായണനും കുസുമും ആ ഗുഹയുടെ അകത്തേക്ക് പോയപ്പോൾ അവർ മറ്റൊരു ലോകത്തെത്തി. പിന്നെ അവരുടെ മുൻപിൽ ഒരു വലിയ സ്കൂൾ പ്രത്യക്ഷപ്പെട്ടു. അതങ്ങനെ സ്വർണത്തിലായിരുന്നു. ആ സ്കൂളിൽ സ്വർണത്തിൽ ബെല്ലുണ്ട്, സ്വർണത്തിൽ ബോർഡുണ്ട്, പിന്നെ സ്വർണത്തിൽ ബെഞ്ച്. അതിൽ കുട്ടികളൊക്കെ പഠിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് കുസുമും രാംനാരായണനും അതിശയിച്ചു പോയി. പിന്നെ രാമയ്യയോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? അതായത് നമ്മുടെ ഗ്രാമത്തിനുള്ളിൽ തന്നെ സ്വർണ സ്കൂൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മറച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴാണ് രാമയ്യ അവരോട് എല്ലാ കാര്യവും പറഞ്ഞത്. ഇവർ ബ്രിട്ടീഷുകാരനെ പേടിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ സ്വർണ സ്കൂൾ ഒളിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ പഠനം തടസ്സം ചെയ്യാൻ പാടില്ല. ഈ സ്കൂളിലാണ് എന്റെ അച്ഛൻ മാഷായിട്ടും ഉണ്ടായിരുന്നത്. ഒരു ദിവസം ബ്രിട്ടീഷുകാർ അച്ഛനെ പിടിച്ചു. 10 പൈസ പ്രയോജനമില്ലാതെ നിങ്ങൾ ഞങ്ങളെ പോലെ സ്കൂൾ കെട്ടുകയാണോ? നിന്നെ ഒന്നും ഞങ്ങൾ വെറുതെ വിടില്ല. പക്ഷെ ഞങ്ങൾ എന്താ നിങ്ങളെ ശല്യം ചെയ്തത്? നിങ്ങളുടെ കുട്ടികളിന് പഠനം പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഞങ്ങൾക്ക് മേളിലേക്ക് വരാൻ നോക്കുകയാണോ? അതുപോലെ എപ്പോഴും നടക്കാൻ സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ അടുത്ത് നോക്കുന്നത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മൊത്ത ഗ്രാമത്തിലുള്ള എല്ലാ സ്വർണങ്ങളും ഞങ്ങൾക്ക് വേണം. പിന്നെ ഈ അഴുക്കായ ഈ സ്കൂള് ഗാലി ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയേക്കണം. ഞാൻ എന്തിനാ എല്ലാ സ്വർണം എടുത്ത് ഇവന്മാർക്ക് കൊടുക്കണം? അതൊക്കെ ഞാൻ എടുത്തിട്ട് കാട്ടിലുള്ള ഗുഹയിൽ ഞാൻ വെച്ചേക്കും. പിന്നെ ഒരു പുതിയ ലോകമുണ്ടാക്കും. ഇപ്പോഴും നമ്മൾ ജനങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ആ സ്വർണമുള്ള സ്കൂളിലേക്കാണ് പഠിക്കാൻ വരുന്നത്. എല്ലാം ആ ഗുഹയിലാണ് സംഭവിക്കുന്നത്. എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ മകനും ഈ സ്കൂളിൽ അഡ്മിഷൻ നൽകുമോ? പറയൂ. ദയവ് കാണിക്കൂ രാമചേട്ടാ, എന്റെ മകൻ തീർച്ചയായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ നിന്റെ മകന് ഈ സ്കൂളിൽ സീറ്റ് തരണമെങ്കിൽ നീ നഗരത്തിലുള്ള ആ സ്കൂള് ശരിക്കും എന്താണെന്ന് നീ കാണിച്ചു കൊടുക്കണം. അവർ കുറെ പേര് നമ്മളെ ഗ്രാമത്തിലുള്ള ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ അവരെ കുടിക്കേ പറ്റുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അവർക്ക് എന്തായാലും ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ അതിനൊരു ആധാരം ഉണ്ടാക്കണം. നിങ്ങൾ അതിനൊന്നും വിഷമിക്കണ്ട. അവർ എത്ര പണം ചോദിച്ചോ നിങ്ങൾ അത്രയും പണം കൊടുത്തേക്കേ. ഞാൻ ഈ കാര്യം വന്ന് പോലീസിനെടുത്ത് പറഞ്ഞോളാം. അവർ വന്ന് പോലീസ് പിടിച്ചോളും. കുസുമും രാംനാരായണനും അതുപോലെ ചെയ്തു. അവർ പണം എടുത്തുകൊണ്ട് ആ കോസ്റ്റ്ലിയായ സ്കൂളിലേക്ക് പോയി. രാംനാരായണൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഇതാ നിങ്ങൾ ചോദിച്ച പൈസ, ഇതില് മൊത്ത പണമുണ്ട്. ആ തരൂ തരൂ, എനിക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മകനെ ഞങ്ങളുടെ സ്കൂളിൽ ചേർക്കുമെന്ന്. പിന്നെ ഇതുപോലെ സ്കൂളിലുണ്ടാവുമ്പോൾ ഞങ്ങൾ എന്തിനാ സ്വർണ സ്കൂളിൽ ചേർക്കാൻ പോകുന്നത്? തരൂ, പണം എന്റെ കയ്യിൽ തരൂ. രാംനാരായണൻ പ്രിൻസിപ്പൽ മാഡത്തിന്റെ കയ്യിൽ കാശ് നൽകിയപ്പോൾ കാശ് കയ്യിൽ വാങ്ങിയതും തന്നെ അവിടേക്ക് പോലീസുകാർ വന്നു. അവരുടെ കള്ളത്തരം കയ്യോടെ പിടികൂടി. നിങ്ങൾ ചെയ്ത ഈ തെറ്റിന് തീർച്ചയായിട്ടും അനുഭവിക്കും. ഞാനും എന്റെ ഭർത്താവും കഠിനമായി അധ്വാനിച്ച് ജനങ്ങളുടെ വീട്ടിലേക്ക് ജോലി ചെയ്ത് എന്റെ മകനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളൊക്കെ ഒരു അധ്യാപികയാണോ? നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? പ്രിൻസിപ്പളിനെയും മാസ്റ്ററിനെയും അറസ്റ്റ് ചെയ്തു. പിന്നെ ഹർഷ് ആ സ്വർണ പള്ളിക്കൂടത്തിൽ തന്റെ പഠിത്തം തുടങ്ങി. ഇത് ചത്രുവേദിയുടെ കുടുംബമാണ്. ഈ കുടുംബത്തിലെ വലിയ ആള് ദീനദയാളനാണ്. അദ്ദേഹം ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ മീന. ഇത് അദ്ദേഹത്തിന്റെ മകൻ ധീരജ്. അദ്ദേഹത്തിന് ട്രക്കിന്റെ ബിസിനസ്സാണ്. ഇത് അവരുടെ മരുമകൾ പൂനം. ചത്രുവേദിയുടെ കുടുംബം വളരെ സന്തോഷമായ വലിയ കുടുംബമാണ്. മരുമകളെ വരൂ, നമുക്ക് ചെസ് കളിക്കാം. ഇല്ല അമ്മാവ, ഞാൻ എപ്പോഴും തോറ്റുപോകുന്നു. നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം കളിക്കൂ. ഞാൻ എപ്പോഴും തോറ്റോണ്ടിരിക്കും. വരൂ അച്ഛാ, നമുക്ക് കളിക്കാം. പറോട്ട വരുന്നവർക്ക് വേറെ ഒരു ജോലി ഇല്ലല്ലോ. വരൂ, നമുക്ക് കളിക്കാം അച്ഛാ. അങ്ങനെ പറയൂ മോനെ. അച്ഛനും മകനും ചെസ് കളിക്കാനായി ഇരിക്കുകയായിരുന്നു. ദീൻദയാളൻ ചെസ് കളിയിൽ ഒരു ഉസ്താദാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ എതിരിലിരിക്കുന്ന ആളെ തോൽപ്പിക്കും. നിങ്ങൾ ഒരിക്കൽ പോലും എന്റെ മകനെ ജയിക്കാൻ സമ്മതിക്കില്ലേ? അവൻ ജയിക്കാൻ പാടില്ല എന്ന് ഞാനാണ് തടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ മകന് എന്നെ തോൽപ്പിച്ചിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ അപ്പോഴവൻ ജയിക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ തോറ്റിട്ട് എന്റെ മകനെ ജയിപ്പിച്ചിട്ട് അവനെ ജയിപ്പിക്കണോ?
അച്ഛാ, എനിക്ക് തോറ്റു പോകുന്നില്ലും എനിക്ക് വളരെ സന്തോഷമുള്ളൂ അച്ഛാ. നിങ്ങൾക്കാണ് ഈ കളിയിൽ ഒരു വല്ലാതെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്തെന്ന് പറയാനാ, എനിക്ക് ഈ കളീൻ്റെ ഇൻട്രസ്റ്റിനെക്കാളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളത്. ശരി ശരി, എനിക്ക് സമയമായി, 10 മണിയായി, ഞാൻ സ്കൂളിൽ പോട്ടെ. അല്ല, നിന്നെ അമ്മാവ ഇതൊന്ന് കഴിച്ചിട്ട് പോയാൽ പോരെ? എനിക്കിപ്പോ സമയമില്ല മരുമകളെ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ അമ്മാവ, ഞാൻ ടിഫിൻ ബോക്സിൽ കെട്ടിയെങ്കിലും തരാം. ശരി ശരി, പക്ഷെ ഒരു മിനിറ്റേ ഉള്ളൂ. പൂനം ഡബ്ബയിൽ ആഹാരം എടുത്തു കൊടുത്തു. പിന്നെ ദീൻ ദയാളൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. ഗവൺമെന്റ് സ്കൂൾ കാണാൻ വേണമെങ്കിൽ മോശമായിരിക്കാം, പക്ഷെ അവിടെ പാഠം നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കും. ദീൻ ദയാളൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പാഠം നടത്തും. ഏ ചോട്ടു, എന്താ നീ ഇന്ന് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ? അത് സാറേ, ഞാൻ അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് വന്നതാണ്. എന്റെ ചേച്ചീനെ അവരുടെ അമ്മായി വീട്ടിൽ വിട്ടിട്ട് വന്നതാണ്. ഞാൻ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണ് ഇത്രയും വൈകിയത് സാർ. ശരി, ഈ പ്രാവശ്യം തന്നെ ക്ലാസ്സിലെത്തിക്കാൻ സമ്മതിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നീ ലേറ്റ് ആയിട്ട് വന്നാൽ പിന്നെ ഇതൊന്നും ഞാൻ കേൾക്കേ ഇല്ല. ശരി. ദീൻ ദയാളൻ പഠിത്തത്തിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹം സ്കൂളിലേക്ക് വരുന്ന സമയം പഞ്ച്വാലിറ്റിയോടെ കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുകാരണം അദ്ദേഹം ഒരു ദിവസം പോലും സ്കൂളിലേക്ക് ലേറ്റായി വരികയുമില്ല, ലേറ്റായി വരുന്ന കുട്ടികളെ അനുവദിക്കുകയുമില്ല. മഴക്കാലം വരുന്നതിന് മുൻപ് വരെ തന്നെ എല്ലാം നല്ലതായിരുന്നു. പക്ഷെ മഴ പെയ്യാൻ തുടങ്ങിയതും ക്ലാസ് റൂമിൽ വെള്ളം ഒഴുകാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ആ ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥ അതായിരുന്നു. ആ സ്കൂൾ കെട്ടിടങ്ങൾ ശരിയാക്കാനായി ദീൻ ദയാളൻ ഓരോ വർഷവും പരാതിയുമായി ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് പോകും. വരൂ വരൂ ദീന ദയാളൻ സാർ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ മഴക്കാലം തുടങ്ങിയല്ലോ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാത്തതെന്ന്? എന്താ കഴിക്കുന്നത്, തണുപ്പാണോ അല്ല ചൂടാണോ? സാർ, ഞങ്ങളുടെ സ്കൂളുടെ മെയിലിലുള്ള ഭാഗം നിങ്ങൾ ശരിയാക്കി തരണം, വേറെ എനിക്കൊന്നും വേണ്ട സാർ. ഇവിടെ നോക്കൂ ദീൻ ദയാൽ സാർ, ഓരോരോ പ്രാവശ്യം നിങ്ങൾ തരുന്ന ലെറ്ററാണ് ഞങ്ങൾ മേലിട്ട് കൊടുക്കുന്നത്. പക്ഷേ മന്ത്രി നിങ്ങളുടെ മനുവിന് ഫണ്ടേ സാങ്ഷൻ ചെയ്യുന്നില്ലല്ലോ. ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും സാർ? ശരി, എന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ പറയൂ. നിങ്ങളൊരു പ്രാവശ്യം പോയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ പോയി കാണൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നടന്നാലും നടക്കുമല്ലോ. ശരി സാർ, എന്നാൽ ഞാൻ ഈ ലെറ്റർ അദ്ദേഹത്തിനടുത്ത് തന്നെ പോയി കൊടുത്തോളാം. ദീൻ ദയാളൻ മന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് വാങ്ങി. എന്നിട്ട് അദ്ദേഹത്തിനെ കാണാനായി ചെന്നു. സാർ, ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. ഏകദേശം 4 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ മുകളിൽ വെള്ളം ഇങ്ങനെ ചോരിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോരോ വർഷമായിട്ട് ഈ ലെറ്റർ എടുത്തിട്ട് ഗവൺമെന്റ് ഓഫീസിൽ കൊടുക്കുകയാണ്. സാർ, ദയവായിട്ട് ഈ ലെറ്റർ എന്താന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഗവൺമെന്റ് ഓഫീസ് പറഞ്ഞ് അതൊന്ന് സാങ്ഷൻ ആക്കി തരണം സാറേ. ചെയ്താൽ വളരെ നന്ദിയുണ്ടാവും സാറേ. തീർച്ചയായും സാർ, തീർച്ചയായും. ഞാൻ ഏകദേശം ആ കോൺട്രാക്ടറോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. വിഷമിക്കണ്ട നിങ്ങൾ. വളരെ നന്ദിയുണ്ട് സാർ. അന്ന് ദീൻ ദയാളൻ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ സ്കൂൾ പുതുക്കി പണിയാനുള്ള പണി പെട്ടെന്ന് തുടങ്ങും. അതുകൊണ്ട് അദ്ദേഹം ജിലേബി വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്താച്ചാ കാര്യം, ഇന്ന് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഉണ്ടല്ലോ. സന്തോഷമായ കാര്യം തന്നെയാണ്. ഇന്ന് ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പോയി കണ്ടതാണ്. അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ലെറ്റർ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. വളരെ വേഗം തന്നെ സ്കൂളിന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു തരും. അല്ല, കൊള്ളാമല്ലോ, ഇത് വളരെ നല്ല കാര്യമാണ്. അതെ അതെ, ഇനി മുതൽ ഇദ്ദേഹം ദിവസവും സ്കൂളിലേക്ക് പോകും. എനിക്ക് അല്പം മനസ്സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കാം. എന്ത്? ഈ കാര്യം കേട്ട് മൊത്ത കുടുംബവും ഒരുപാട് സന്തോഷിച്ചു. ദീൻ ദയാളന് പഠിത്തം പറഞ്ഞു കൊടുക്കുന്നത് എത്ര ഇഷ്ടമാണെന്ന് വീട്ടിലെ എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇതുവരെ ഒരു ജോലിയും തുടങ്ങിയില്ല. ഇത് എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വീണ്ടും ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് പോയി. എന്തുപറ്റി ദീൻ ദയാൽ സാർ, വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ മിനിസ്റ്ററെ പോയി നേരിട്ട് കണ്ടിട്ട് വന്നു സാർ. അദ്ദേഹമാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് സ്കൂളിന്റെ കോൺട്രാക്ട് ആരടുത്തെങ്കിലും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് സ്കൂളിന്റെ പണി തുടങ്ങുമെന്ന്. പക്ഷേ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലല്ലോ സാറേ. മേലുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല. മന്ത്രി ഒരു പക്ഷേ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് പിന്നെ മറന്നുപോയിട്ടുണ്ടെങ്കിലോ? എന്ത്, ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഓർമ്മ പിടിച്ചിട്ട് വരാം. സാറേ, ഒരു പ്രയോജനമില്ല. മന്ത്രി ഇപ്പോഴാണ് ഫോറിൻ ട്രിപ്പ് പോയിരിക്കുന്നത്, അതും 1 മാസം ട്രിപ്പാണ്. 1 മാസോ? എന്റെ ദൈവമേ, അതുവരെ സ്കൂള് മൂടി വെക്കാൻ പറ്റുമോ? അത് ഒഴിച്ചിട്ട് വേറെ വഴിയുമില്ല സാർ. ദീൻ ദയാൽജിക്ക് ഒരുപാട് വിഷമമായി. അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്ന് നടന്നതൊക്കെ എല്ലാരോടും പറഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യാ, അതും അറിയില്ല. വേഗം തന്നെ സ്കൂള് തുറക്കാന്ന് വിചാരിച്ചു, പക്ഷെ നടക്കില്ലാന്ന് തോന്നുന്നു.
ദീൻദയാളൻ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട് ധീരജിനും പൂനത്തിനും ഒരുപാട് വിഷമം തോന്നി. അവർ രണ്ടുപേരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് കരുതി. അമ്മാവ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ സ്കൂൾ ആരംഭിക്കാൻ പറ്റില്ലേ? പക്ഷെ എവിടെ? ഈ ഗ്രാമത്തില് അത്രയും വലിയ സ്ഥലം എവിടെയുള്ളത്? നമ്മുടെ വീടും അത്ര വലുതൊന്നുമല്ല. നീരജ് ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവന്റെ വലിയ ട്രക്ക് കണ്ടെയ്നറിന്റെ ഓർമ്മ വന്നു. അച്ഛാ, ട്രക്ക് കണ്ടെയ്നറിൽ ക്ലാസ് നടത്താലോ? അത് എങ്ങനെയാ മുന്നേ സംഭവിക്കുക? ട്രക്ക് കണ്ടെയ്നറിൽ നിങ്ങൾ കൊറേ ഓഫീസ് കണ്ടിട്ടുണ്ടാവും, ഉള്ളില് ക്ലാസ്സും വെക്കാൻ പറ്റുമല്ലോ. ഈ സ്കൂള് റിപ്പയർ ജോലി തീരുന്നവരെ കുട്ടികളുടെ കൊണ്ട് പഠിക്കാൻ പറ്റുമല്ലോ. മോനെ, ഇത് നടക്കുമോ? തീർച്ചയായിട്ടും പറ്റും. അടുത്ത ദിവസം നീരജ് അവന്റെ ട്രക്കിനെ ഗ്രാമത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ആ ട്രക്കിൽ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അവൻ അതിനകത്ത് ഒരു ബ്ലാക്ക് ബോർഡും സെറ്റ് ചെയ്തു, പിന്നെ ലൈറ്റും ഫാനും റെഡി ചെയ്തു. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് വളരെ വലിയ ട്രക്ക് സ്കൂൾ റെഡിയായി. നിങ്ങളുടെ ട്രക്ക് സ്കൂൾ റെഡിയായിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളും ട്രക്ക് സ്കൂളിൽ വന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പോ മഴ കാരണം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ദീൻദയാളൻ വീണ്ടും കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഈ സന്തോഷം കണ്ട് അവരുടെ കുടുംബം ആകെ സന്തോഷിച്ചു. മഴ കാരണം ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെല്ലാം ട്രക്ക് സ്കൂളിൽ വന്ന് പഠിക്കാൻ തുടങ്ങി. മഴക്കാലം നിന്നതിനു ശേഷം ഗവൺമെന്റ് സ്കൂൾ റെഡിയാക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ അവരത് കെട്ടിപ്പൊക്കി. ദീൻദയാളൻ സന്തോഷത്തോടെയായിരുന്നു ഒരു കുട്ടികളുടെ പഠിത്തവും നഷ്ടപ്പെട്ടില്ല എന്ന്. അടുത്ത വർഷം മഴ സമയത്തെ ഗ്രാമത്തിന് ഈ വലിയ ട്രക്ക് സ്കൂൾ ആവശ്യം വരില്ല.